ഇന്നത്തെ ഞങ്ങളുടെ ദിവസം വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമായിരുന്നു. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ ദിലീപേട്ടൻ്റെ കടയിൽ പോകണമെന്ന് കുറേ നാളായിട്ട് ലിയ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡേ അതിനുവേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വൻ ഒരു പണി കിട്ടി. അതെന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ദിലീപേട്ടൻ്റെ കടയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ സീ ഫുഡ് ഐറ്റംസ് ആണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആളവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നക്കുട്ടിയെ പൊക്കി എടുത്ത് കളിപ്പിച്ച് നമ്മളകത്തോട്ട് വെൽക്കം ചെയ്തു. ദിലീപേട്ടൻ്റെ കടയിൽ നിരവധി പ്ലസ് പോയിൻ്റ് ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ. അത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മൾ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല. അവർ പെട്ടെന്ന് തന്നെ വരിക, ഓർഡർ എടുക്കും. അവിടുത്തെ സ്പെഷ്യൽ ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് അവിടെ ബോർഡ് ഉണ്ടാവും. അതിലുള്ള എല്ലാ ഐറ്റവും തന്നെ അവിടെ ഉണ്ടാകും. നമ്മളിവിടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് സ്റ്റീൽ പ്ലേറ്റിൽ കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ചോറിനോട് കഴിക്കാൻ പറ്റുന്ന കറികളുണ്ടാവും. അതിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായത് അച്ചാറുണ്ട്. ഞങ്ങൾക്ക് മുളക് അച്ചാറാണ് കിട്ടിയത്. പിന്നെ ഒരു ചെറുപയറുണ്ട്. പിന്നെ മത്തങ്ങയും കപ്പയും കൂടെ ചേർത്തുള്ള എന്തോ ഒരു മിക്സായിട്ടുള്ള ചെറിയൊരു കറിയും കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചോറ് തരും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് സാധനം കിട്ടും. കാര്യം അവിടെ ഈ സ്റ്റൗവിൽ സാധനം ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുക്ക് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റാണ്, നമ്മൾ ഇരുത്തി മുഷിപ്പിക്കത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ് ഇവിടുത്തെ. ടേസ്റ്റ് ഒരു രക്ഷയില്ല. കാര്യം ഞങ്ങളും വരുന്നത് ഒരു കോസ്റ്റ്ലി ഏരിയ എന്നാണ്. ഒരു കാര്യം നമുക്കറിയാം, മീനിൻ്റെയൊക്കെ ടേസ്റ്റ്, മീൻ കറിയുടെ ടേസ്റ്റൊക്കെ അറിയാം. എങ്കിലും ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് പ്രത്യേകം എടുത്തു പറയുന്നു. നല്ല ടേസ്റ്റാണ് ഓരോ മീൻ കറിക്ക്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാളാഞ്ചി കറിയുണ്ട്, പിന്നെ മീൻ മുട്ടയുണ്ട്. അത് നമ്മളിവിടെ വരുന്നതിന് മുമ്പേ തീരുമാനിച്ചിട്ട് വന്നതാണ് അത് എന്തായാലും കഴിക്കുമെന്നുള്ളത്. മീൻ മുട്ട അത് ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ കരിമീനുണ്ട്, പിന്നെ പൊടിമീൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ വീണ്ടും ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഓർഡർ ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ദിലീപേട്ടൻ്റെ മോൻ നമ്മുടെ അടുത്ത് പറഞ്ഞ് വേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളിതാദ്യം കഴിക്കുന്നത് തന്നെ കൂടുതലാണ് എന്ന് പറഞ്ഞ കാര്യം അവർക്കൊരു ബോധ്യമുണ്ടല്ലോ. അല്ലാതെ നമ്മുടെ അടുത്തുനിന്ന് മാക്സിമം കാശ് ഊറ്റിയെടുക്കുന്നൊരു ചിന്തയൊന്നും ഇല്ല. നമുക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയാണ്. ഇവിടെ സർവീസിന് നിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, വളരെ സൂപ്പറാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറോടുള്ള പെരുമാറ്റം, നമ്മളോട് ഓരോ കാര്യങ്ങൾ വന്ന് ചോദിക്കുന്നതും അതൊക്കെ ഒരു ഒരു നല്ലൊരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് തരുന്നത്. കാര്യം ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു നമുക്ക് അവിടെ ഇരുന്ന്. നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും പോലും നമുക്ക് ഇവരാരും വിളിക്കേണ്ടി വരത്തില്ല. ഇന്ന കാര്യം കൊണ്ടുവന്നു പറഞ്ഞ് വിളിക്കേണ്ട കാര്യം വരില്ല. കാര്യം അവരത് അറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട് കൃത്യമായിട്ട്. നമ്മുടെ പ്ലേറ്റിൽ ഓരോന്ന് തീരുന്ന അനുസരിച്ചിടക്ക് വന്ന് ഓരോന്ന് ചോദിച്ച് വേണോ വേണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് വന്ന് അവർ നമ്മളെ നല്ല രീതിയിൽ ഡീൽ ചെയ്യും. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ദിലീപേട്ടനാണെങ്കിൽ എല്ലാ ടേബിളിലും വന്ന് എല്ലാവരോടും ഓരോന്ന് ചോദിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഞങ്ങളും വരുന്നത് ഒരു കോസ്റ്റ്ലി ഏരിയ എന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഈ മീനിൻ്റെ രുചി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഫ്രഷ്നെസ്സാണ്, അതിൻ്റെ ക്വാളിറ്റിയാണ്. അതായത് നല്ല ഫ്രഷായിട്ടുള്ള മീനാണെന്നുണ്ടെങ്കിൽ നല്ല രുചിയോടെ നമുക്ക് കഴിക്കാൻ സാധിക്കും. അത് നമുക്കിവിടെ കഴിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം ഫ്രഷാണെന്നുള്ള മീൻ. 100% ഉറപ്പ് പറയാൻ സാധിക്കും ഞങ്ങൾ കഴിച്ചതിൻ്റെ ബേസിൽ പക്ക ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് ആ കറിക്കുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, കസ്റ്റമർക്ക് ഇങ്ങനെ ഇവിടെ ഓരോ ഭക്ഷണശാലയിലും വരുന്ന ആളുകൾ ഇതുപോലെ ഫ്രഷായിട്ടുള്ള മീൻ അല്ലെ ഫ്രഷായിട്ടുള്ള ഐറ്റംസ് ഏറ്റവും ക്വാളിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ആളുകൾ വരും. അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ദിലീപേട്ടൻ്റെ കട. പക്ഷേ ഇവിടെ വന്നിട്ട് ആരും തന്നെ മോശം പറയത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പലരും ചിന്തിക്കുന്നുണ്ട് ഇവിടെയൊക്കെ വന്ന് ഈ സ്പെഷ്യലൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ല എമൗണ്ട് ആകുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ കഴിച്ചതിൻ്റെ ഒരു ബേസിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറേയധികം സ്പെഷ്യൽ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് വന്നത് 1500 പോലും ആയില്ല ബില്ല് വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരെന്ന് വന്നിട്ട് സ്പെഷ്യലും കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഫുഡും കഴിച്ചിട്ട് അധികം കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാത്ത രീതിയിൽ നമുക്കിവിടെ വരാൻ സാധിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ കരുതിക്കും. വലിയ കാശൊന്നും ആകത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല ക്വാളിറ്റി ഫുഡ് കുറഞ്ഞ വിലയിൽ നമ്മുടെ മനസ്സിന് സന്തോഷം സംതൃപ്തിയോടെ നമുക്ക് ഇവിടുന്ന് കഴിച്ച് ഇറങ്ങാനായിട്ട് സാധിക്കും. അന്നക്കുട്ടി ശരിക്കും പേടിച്ചിരിക്കുവാണ്. മീശക്കാരൻ തിരുവേണ്ട മീശ കണ്ട് പേടിച്ചിരിക്കുന്ന അന്നക്കുട്ടീനെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്.
ഇനി ഞങ്ങൾ ഇവിടെ വന്ന ശേഷം ഞങ്ങൾക്ക് വലിയൊരു പണി കിട്ടി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഗ്രീവായിട്ട് സംസാരിക്കുന്ന ഈ വീഡിയോ ഉണ്ട്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഷ്ടകാലത്തിന് ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അത് റെക്കോർഡ് ആയില്ല. പലതിൻ്റെ വോയിസ് പോയി, പലതിൻ്റെ വീഡിയോയും പോയി. ഞങ്ങളത് ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയ ശേഷമാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചു. അദ്ദേഹമായിട്ടുള്ള ചില ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിവേ എന്തായാലും ഞങ്ങൾക്ക് ഇനി അടുത്തൊരു വരവിന് അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന കൃത്യമായിട്ട് റെക്കോർഡ് എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്. കുറേയധികം സമയമെടുത്ത് ഞങ്ങളത് ചെയ്തതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. യൂട്യൂബിൽ, ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോ ബട്ടണിൽ, ഇൻസ്റ്റയിലും ഫോളോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനായിട്ടൊന്നും മറക്കണ്ട. നമ്മളുടെ ട്രാവലിങ്ങും നമ്മുടെ ഫുഡും എല്ലാമായിട്ട് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.